എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈന്തപ്പഴം കൊണ്ടൊരു അടിപൊളി അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ അതിനായിട്ടൊരു 1/2 കിലോ ഈന്തപ്പഴം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞിട്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ കഷ്ണമാക്കിയിട്ടില്ല. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ 10 മുഴുവൻ പച്ചമുളക് കേട്ടോ, അത് ഞാൻ ചതച്ചിട്ടില്ല. പിന്നെ 1 കുടം കുഞ്ഞ് വെളുത്തുള്ളി, അത് രണ്ടും ചതച്ചിട്ടില്ല. പിന്നെ 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, 4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ വെളുപ്പത്തിൻ്റെ പുളി നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ടീസ്പൂൺ വെളിച്ചെണ്ണ, ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഓയിലും നല്ലെണ്ണയും എല്ലാം കൊണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ വറ്റൽമുളക് കാണിച്ചിട്ടില്ല. അപ്പോൾ 4 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ആ മുഴുവൻ പച്ചമുളകും വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് നമ്മൾ അടച്ചു കൊടുക്കുക. മേത്തേക്ക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് 30 സെക്കൻഡ് കഴിഞ്ഞത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഒരു വത്ത് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉള്ളി ഇളക്കൊന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോഴൊക്കെ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടോളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിയുടെയും ഇഞ്ചിൻ്റെയും കളറൊക്കെ ഒന്ന് മാറി വരും. ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വരുമ്പോൾ എണ്ണ നടുവിലേക്ക് ആക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/3 ടീസ്പൂൺ കാശ്മീരിയും 1/2 ടീസ്പൂൺ സാധാ എരിവ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കമ്മിയാക്കി കൊടുക്കുക. എന്നിട്ട് 1/30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ ഈന്തപ്പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം മാത്രം തീ കൂട്ടി വെച്ചാൽ മതി, അല്ലെങ്കിലും പൊടി കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പുളിയും ഈന്തപ്പഴം എല്ലാം കൂടി നന്നായിട്ട് യോജിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെല്ലം ചേർത്ത് കൊടുക്കുക. വെല്ലം ചേർത്ത് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കുക. ഈ ചൂട്ടത്ത് ആ വെല്ലം ഒന്ന് മെൽട്ടായിട്ട് ലേശം കൂടെ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം വരും കേട്ടോ അച്ചാറിൽ, അത് മെൽട്ടായി വരുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ ഇതാ പാകമായി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്. ബിരിയാണിയുടെ നെയ്ച്ചോറിൻ്റെ ഉപ്പൊക്കെ സൂപ്പറാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈന്തപ്പഴം അച്ചാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പില്ലെങ്കിൽ പൊടിയുപ്പാണ് ചേർക്കേണ്ടത്. അത് ചേർത്താൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതിൽ ഒട്ടും തന്നെ വിനാഗിരി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ കുപ്പിയിൽ സൂക്ഷിച്ച് വയ്ക്കാം. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം കേട്ടോ.